ഇവിടെ താമസിപ്പിക്കാൻ പ്രശ്നമില്ല സാറേ. അങ്ങോട്ട് മാറി നിൽക്കടാ, ഞങ്ങൾ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എന്ത് തെറ്റാ ഞങ്ങൾ പ്രവാസികൾ നിങ്ങളോട് ചെയ്തത്? ഈ നാടിനെയും എന്റെ നാട്ടുകാരെയും സ്നേഹിച്ചതാണോ ഞങ്ങൾ ചെയ്തത്? നിങ്ങളെല്ലാം രക്ഷപ്പെടുത്തുകയും ഞങ്ങൾ പ്രവാസികളാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇന്ന് ഈ നാട്ടിൽ കാണുന്ന ഐശ്വര്യത്തിന്റെ 90% ഞങ്ങളുടെ വിയർപ്പ് അല്ലേ? എന്നിട്ടോ എല്ലാ ദുരന്തങ്ങളെ അതിജീവിച്ച് ഈ നാട്ടിൽ വന്നിറങ്ങിയപ്പോൾ തുടങ്ങുന്നു പുതിയ ദുരന്തങ്ങൾ. എപ്പോഴെല്ലാമോ ഞാൻ ഈ നാടണഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ പലരും എൻ്റെ മുന്നിൽ വന്നിട്ടുള്ളവരല്ലേ? എന്നെങ്കിലും മുഖം കറുപ്പിച്ചാൽ വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ നാടിൻ്റെ ആവശ്യമല്ലയോ, എൻ്റെ നാട്ടുകാരുടെ കാര്യമല്ലയോ എന്ന് കരുതി നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം സഹായിച്ചിട്ടുള്ളവനല്ലേ ഞാൻ? ഒന്നും വെറുതെ കിട്ടുന്നതായിരുന്നില്ല. രാവും പകലും നോക്കാതെ നടുത്തളരുവോളം വേല ചെയ്ത് ഉണ്ടാക്കിയതായില്ല. ആ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് കയറിയപ്പം കല്ലെറിഞ്ഞും വടി കൊണ്ട് കുത്തിയും ഒരു പേപ്പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ഓടിക്കുന്നു. ഒടുവിൽ പോലീസിൻ്റെ സഹായം വേണ്ടി വന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ വന്ന് കയറാൻ. ഹോം ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിച്ച കാര്യമാണോ? ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു കരുതി ഭാര്യയും മക്കളെയും പോലും വേറെ വീട്ടിലേക്ക് ഒന്ന് കയറിയതാണ് ഞാൻ. സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിക്കുന്നതിനേക്കാളും 100 ഇരട്ടി വില കൽപ്പിക്കുന്നവരാണ് ഞങ്ങൾ. കാരണം ഈ മഹാവ്യാധിയുടെ ഏറ്റവും ഭീകരമായ മുഖത്തൊന്നാണ് ഞങ്ങൾ വരുന്നത്. ആ ഞങ്ങൾ സൂക്ഷിക്കാതിരിക്കും, അലസത കാണിക്കുമോ? അറിഞ്ഞുകൊണ്ട് ഒരു രോഗം ഞങ്ങൾ ആർക്കും വരുത്തിയിട്ടില്ല. പക്ഷെ ഞങ്ങളിൽ പലർക്കും രോഗം ഉണ്ടാകും. അതിന് കാരണം എന്താണെന്ന് അറിയാമോ? ഇടുങ്ങിയ മുറിക്കുള്ളിൽ 10-15 പേർ ഒന്നിച്ച് അട്ടിയിട്ടതുപോലെ കിടക്കുമ്പോൾ അതിലൊരാൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു തേങ്ങൽ വന്നാൽ പോലും ഞങ്ങൾ പരസ്പരം അങ്ങനെയുള്ളവരെ അതിലും വലിയ സങ്കടം നിറഞ്ഞ് ഞങ്ങളുടെ ജീവിതം പറഞ്ഞാൽ സമാധാനിപ്പിക്കുന്നത്. അതിലൊരാൾക്ക് ഈ രോഗം വന്ന് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും ഒന്ന് പുറത്തിറങ്ങാനോ കഴിയാതെ ഒരാളിൻ്റെ സഹായമില്ലാതെ റൂമിലകപ്പെട്ടവർ ഞങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? നിങ്ങൾ ചെയ്തതുപോലെ കല്ലെറിയണമായിരുന്നു അതോ വരി കൊണ്ട് കുത്തി താഴെയിടണമായിരുന്നു? ഇല്ല, ഞങ്ങളങ്ങനൊന്നും ചെയ്യില്ല. കാരണം അത് ഞങ്ങളുടെ സഹമുറിയൻ മാത്രമല്ല, ഞങ്ങളുടെ സകല സങ്കടങ്ങളും അറിയാവുന്ന ഞങ്ങളുടെ കൂടപ്പിറപ്പാ കിടക്കുന്ന അവന് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്യും. നെഞ്ചു തകർന്ന് മരിക്കാൻ കിടക്കുമ്പോൾ അവനെ മടിയിൽ കിടത്തി ഒരിറ്റ് വെള്ളമെങ്കിലും കുടിപ്പിക്കാൻ നോക്കും. ഒടുവിൽ നിലച്ചു പോയ അവൻ്റെ ശരീരത്തെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയിട്ടുണ്ട്. കാരണം അത് ഞങ്ങളുടെ കൂടപ്പിറപ്പല്ലയോ? അത് രാമനാണോ റഹീമാണോ വർഗീസാണോ എന്നൊന്നും ഞങ്ങൾ ഇന്ന് വരെ നോക്കിയിട്ടില്ല. ഞങ്ങൾക്കങ്ങനെ നോക്കാൻ കഴിയില്ല. എന്നിട്ടും ഞങ്ങളിലേറിയ പങ്കും രോഗമില്ലാതെ ഇവിടെ എത്തുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രവാസികൾ ചെയ്യുന്ന പുണ്യങ്ങളുടെ ഫലം മാത്രമാണ്. ആ ഞങ്ങളെ പട്ടിയെ പോലെ എറിയണം. ഇല്ല ഇല്ല, ഞാൻ കരയാൻ പാടില്ല. ഞങ്ങൾ പ്രവാസികൾ കണ്ണീരി മണ്ണിൽ വീഴാൻ പാടില്ല. കാര്യം ഈ മണ്ണിന് നോവും. ഞങ്ങൾ പ്രവാസികളെ മണ്ണിനെ സ്നേഹിക്കുന്ന പോലെ ഒരാൾക്ക് ഈ മണ്ണിനെ സ്നേഹിക്കാൻ കഴിയത്തില്ല. ഇത് ഞങ്ങളുടെയും മണ്ണാണ്. അതിന് വേദനിക്കാൻ പാടില്ല, അതിന് വേദനിക്കാൻ പാടില്ല.